ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൂസീസ് നോട്ട് ബുക്ക്. അപ്പോൾ ഇന്ന് നാലാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു, റൂമിൻ്റെ വീഡിയോസ് എല്ലാം എടുക്കണം എന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ടാക്സിയിൽ നിന്ന് പിന്നെ ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ചൊരു ദൂരം ഉണ്ടായിരുന്നു, ഒരു 20 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ ബ്രസീൽ പോകാനുള്ള ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ആ ഏജൻസിയിൽ പെട്ട ഒരു ഏജൻസിയാണത്, കാമിൽ കോക്ക്. കാമിൽ കോക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഏജൻസിയാണെന്നാണ് അറിഞ്ഞത്, ഇവിടെയുള്ള ഒരാൾ ത്രൂ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മുടെ പാസ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കണം. 45 തുർക്കിഷ് ലിറയാണ് ഇവിടുന്ന് ബ്രസീൽ പോകാനുള്ള ചാർജ്. ഇതൊരു ടിക്കറ്റ് തരും, ടിക്കറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബുർസയിൽ പോകാനുള്ള ടിക്കറ്റ് എല്ലാം കിട്ടി, ബസ്സിൻ്റെ ടിക്കറ്റ് എല്ലാം കിട്ടി. ഇത് കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് ഇതാണ്. ഓരോ സ്ഥലങ്ങളിൽ കങ്കാറ, ബുർസ, പമക്കുല, ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഏജൻസി ഓഫീസുകളാണ്. ഈ ഓഫീസിനെല്ലാം ഓരോ നമ്പറുണ്ട്, ഇവിടെ കാണാം. 108 1110. ഇപ്പോൾ നമ്മളത് 1144. നമ്മൾ 144 നമുക്ക് പോകാനുള്ള സ്റ്റേഷൻ പ്ലാറ്റ്ഫോമാണത് ബസ്സിൻ്റെ. ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് ഏത് എവിടുന്നാണ് ബസ് പോകേണ്ടത്, ഉണ്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരിക ബസ്, ഏത് സ്ഥലങ്ങളിലേക്കാണ് ബസ് പോകുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ബസ്സുകൾ, ബുർസ, അതുപോലെ സാറേ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തുർക്കിയിൽ തന്നെ കുറച്ച് ദൂരെയുള്ള 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ യാത്ര ചെയ്ത് പോകുന്ന സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകളാണിത്. ഇവിടുന്ന് ആദ്യം റിസർവ് ചെയ്യണം, സീറ്റ് റിസർവ് ചെയ്യണം, എങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ബസ് വേണ്ട. വേറൊരു പ്രശ്നം ലാംഗ്വേജാണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ്, അറബി ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവരെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഷ അറിയാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇവർ നമ്മളെ നന്നായിട്ട് ഇവർ ചൂഷണം ചെയ്യുന്നുണ്ട് പല രീതിയിലും. ക്യാഷ് എങ്ങനെയെങ്കിലും ഏജൻസി വഴി ആക്കാനൊക്കെ നോക്കിയിട്ട് പേഴ്സണലായിട്ട് പോകുമ്പോൾ നല്ല ക്യാഷ് നല്ല കുറവുണ്ട്. അപ്പോൾ ഇതാണ് എന്താ പറയുക, അങ്ങനെ പോകുമ്പോൾ മാക്സിമം ടാക്സി ഒഴിവാക്കിയിട്ട് ഇവിടുത്തെ ഒന്നില് ബസ് അല്ലെങ്കിൽ ട്രാം അല്ലെങ്കിൽ മെട്രോ, ദൂരക്കൊക്കെ ആണെങ്കിൽ മെട്രോ ബസ് അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റേഷനിൽ ബസ്സിൽ പിന്നെ ബാക്കി കാഴ്ചകൾ അവിടെ നിന്ന് കാണാം. ടാക്സിയിൽ നിന്ന് ബുർസയിലോട്ട് 4 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. വഴികളെല്ലാം കാണുമ്പോൾ ശരിക്കും നമുക്ക് മൂന്നാർ, കൊടൈക്കനാലൊക്കെ റൂട്ട് ഓർമ്മ വരും, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ടയേർഡായി ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ ബസ്സിൽ കയറിയ ഉടനെ തന്നെ എല്ലാവരും നന്നായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ശരിക്കും കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല.
അങ്ങനെ 4 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ ബുർജയിൽ എത്തിയിട്ടുണ്ട്. ടാക്സിയിൽ നിന്ന് ബുർജയ്ക്ക് 4 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, അപ്പം നന്നായിട്ട് കിടന്ന് ഉറങ്ങി. കാരണം എന്ത് യാത്രയല്ല നടത്തും, ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ ഈ ഒരു 3 ദിവസം കൊണ്ട്. അപ്പം എല്ലാവരും നല്ല ക്ഷീണമുണ്ടായിരുന്നു, അപ്പം നന്നായിട്ട് ഒന്ന് കിടന്നുറങ്ങി. ഇപ്പം ബുർജ ബസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ബസ് ഇറങ്ങി ഉടനെ തന്നെ ബാഗ് ചെക്കിംഗ് എല്ലാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം ബസ് സ്റ്റേഷനിലോട്ട് കയറാൻ. അപ്പം നല്ല വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതല്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പറയത്തക്ക രീതിയിലുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല, ബ്രെഡ് പിന്നെ ചീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ മക്കളൊന്നും ആരുമൊന്നും അധികമൊന്നും കഴിച്ചില്ല, പിന്നെ കഴിക്കാനൊട്ട് സമയം കിട്ടിയില്ല. അപ്പം എല്ലാവർക്കും വിശക്കുന്നുണ്ട്, അപ്പം ഇപ്പം ഷവർമ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ബസ് സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾ ഹോട്ടലിലോട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അന്ന് പിന്നെ കറങ്ങാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം ബർസയിൽ നല്ല ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയാസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഷോപ്പിങ്ങിന് ഇറങ്ങി. ഇപ്പം ബുർജയിലുള്ള സ്ട്രീറ്റിലൂടെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല ഓഫറിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ, എല്ലാം ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ ഓരോ ഷോപ്പ് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബുർജയിൽ നിന്ന് ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് എല്ലാം നടത്തി. ഈ ഒരു ലേഡി ഇട്ടിട്ടുള്ള ഒരു സെയിം ഡ്രസ് ഉണ്ടായിരുന്നു അവിടെ, അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാനത് വാങ്ങിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു നമ്മൾ ഉലുദാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ബൂട്ടെല്ലാം അത്യാവശ്യമാണ്, കാരണം അതൊരു മഞ്ഞു മലയാണ്. അപ്പം നമുക്ക് ബൂട്ടും കുറച്ചും കൂടെ എന്താ പറയുക, കട്ടിയുള്ള സ്വെറ്റർ, സോക്സ്, ഗ്ലൗസ് എല്ലാം ആവശ്യമായിരുന്നു. അപ്പം അതെല്ലാം പർച്ചേസ് ചെയ്തത് ബുർസയിൽ നിന്നായിരുന്നു കേട്ടോ. ബുർസയിൽ ബൂട്ടിനെല്ലാം നമ്മൾ ഖത്തറിൻ്റെ വിലേനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം നല്ല വില കുറവുണ്ടായിരുന്നു. അപ്പോൾ തുർക്കിയിൽ പോകാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൂട്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തുർക്കിയിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഖത്തറിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നല്ല വിലക്കുറവിലാണ് കേട്ടോ അവിടെ ഉള്ളത്. ഹൈ ഡിയേഴ്സ്, ഇന്ന് ഞങ്ങളുടെ 5-ാമത്തെ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ ബുർജയിലാണുള്ളത്. ഇപ്പം ഞങ്ങൾ പിന്നെ റൂമിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. 10 മണിയായിട്ടുണ്ട്, ഇന്ന് നല്ല മഴയാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കേബിൾ കാറിൻ്റെ അങ്ങോട്ടാണ്, കേബിൾ കാർ പിന്നെ സ്നോ ഒക്കെ ഉള്ള സ്ഥലത്തോട്ടാണ്. നല്ല അവിടെ -8 ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അവിടെ പോയിട്ട് കാണും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉലുദാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. എന്താ പറയുക, അത് ബുർജയിൽ നിന്ന് നമ്മൾ ചുരം കയറിയിട്ട് വേണം കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. മാത്രമല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്.
-8 ആയിരുന്നു നമ്മൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ അവിടുത്തേത്. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കേബിൾ കാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിനി വാൻസ് ഉണ്ട്, അങ്ങനെ പോവാം. അതും അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കാർ വിളിച്ചിട്ട് പോവാം. പക്ഷേ പ്രൈവറ്റ് കാറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ചാർജായിരിക്കും. കേബിൾ കാറും മിനി വാനും എല്ലാം ഗവൺമെൻറ്റിൻ്റെ സർവീസാണ്. അപ്പോൾ നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കാശ് ചിലവുണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ബാഡ് ഡേ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് കേബിൾ കാർ ഒന്ന് അവൈലബിൾ ആയിരുന്നില്ല. കേബിൾ കാർ നമ്മൾ ക്ലൈമറ്റിനനുസരിച്ചാണ് അവിടെ സർവീസ് ഉണ്ടാവുക. ഇപ്പം ഇന്ന് നല്ല മഞ്ഞും മഴയൊക്കെ ഉള്ള ദിവസമായത് കാരണം അവരത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോകുന്നുണ്ടെങ്കിൽ കേബിൾ കാർ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം അത്രക്കും ഭംഗിയായിരിക്കും അതിലൂടെ ഈ സ്നോ എല്ലാം കാണാൻ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വേറൊരു ദിവസം ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകിട്ട് തന്നെ ഇവിടെ നിന്ന് വിടണമായിരുന്നു. പ്രത്യേകം ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് ടെക്സിമിലോട്ട് തിരിച്ച് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണം മിനി വാൻ യൂസ് ചെയ്തു. ഇപ്പം ഞങ്ങൾ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടനിലാണ് എത്തിയിട്ടുള്ളത്. ഉലുദാഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫുൾ മഞ്ഞാണ് കേട്ടോ, ഒന്നും കാണുന്നില്ല.
സിറ്റുവേഷനെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സ്നോ ബോൾ ഉണ്ടാക്കാനും പിന്നെ അതിങ്ങനെ എല്ലാവരുടെ മേലെ എറിഞ്ഞിട്ടും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ചെച്ചു. പക്ഷേ നിനുവിന് തണുപ്പ് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവള് വേണ്ട അവിടെ നിൽക്കേണ്ട പോവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഒരു 2 മണിക്കൂറോളം നമ്മൾ ഉലുദോഗിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ അവിടെ നിന്ന് താഴെ ബുർജയിലോട്ട് പോവാണ്. ഉലുദോഗിലോട്ട് ചുരം കയറുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്ക് സൈഡിലായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് ഇക്കക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ സീറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് റൂട്ടെല്ലാം വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ അതിലെ ചില ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചുരത്തിൻ്റെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ മിനി വാൻ്റെ സർവീസ് ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ ടാക്സി വിളിച്ചിട്ട് വേണം നമ്മുടെ ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി ബുർജയിൽ റൂമിൽ പോയി റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ടാക്സിയിലോട്ട് തിരിച്ചു പോവുകയാണ്. ബുർജയിലോട്ട് വന്നത് ബസ്സിലായിരുന്നു, തിരിച്ചു പോകുന്നത് വെറി ഷിപ്പിലാണ്. ബസ്സിനെക്കാട്ടിലും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു വഴി ഷിപ്പോ അല്ലെങ്കിൽ ബോട്ടോ ആണ് കേട്ടോ. അപ്പം നമുക്ക് വരുന്ന സമയത്ത് അത് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ബസ്സിൽ വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഷിപ്പോ ബോട്ടോ യൂസ് ചെയ്യാമെന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നു. അപ്പം നമ്മൾ ശരിക്കും ബോട്ടിൽ ഫെറി ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ ബോട്ട് ഇന്ന് അവൈലബിൾ അല്ല, ഷിപ്പാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഷിപ്പ് യൂസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഫെറി ഷിപ്പിലെ വിശേഷങ്ങളും ഗ്രാൻഡ് ബസാറിലെ അടിപൊളി ഷോപ്പിംഗ് വ്ലോഗുമായിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.